നമസ്കാരം. നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗം അടിസ്ഥാന പാഠാവലിയിലെ ഇടശ്ശേരി ഗോവിന്ദൻ നായർ രചിച്ച അതേ പ്രാർത്ഥന എന്ന കവിതയാണ്. നമുക്ക് ഇടശ്ശേരിയെക്കുറിച്ച് നോക്കാം. ഇടശ്ശേരി നിങ്ങൾക്കെല്ലാം സുപരിചിതനാണ്. പൂതപ്പാട്ട് എന്ന കാവ്യം കൊണ്ട് മലയാള മനസ്സിൽ ഇടം പിടിച്ച കവിയാണ് ഇടശ്ശേരി. കാർഷിക കേരളത്തിലെ വയലുകളുടെയും നാടുവാഴികളുടെയും നാടോടിക്കഥകളുടെയും നാടൻ പാട്ടിൻ്റെയും ഈണവും സ്പർശവും സമ്പന്നമാക്കിയ ഇടശ്ശേരി ഗാർഹിക സംഘർഷങ്ങളെ ഇതിവൃത്തമായെടുത്ത് കവിത രചിക്കുന്നതിലും അഗ്രഗണ്യനാണ്. 1906 ഡിസംബർ 23 മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്ത് ഇടശ്ശേരിക്കളത്തിൽ കുഞ്ഞിക്കുട്ടിയമ്മയുടെയും പി കൃഷ്ണക്കുറുപ്പിൻ്റെയും മകനായി ഗോവിന്ദൻ നായർ ജനിച്ചു. സാമ്പത്തിക ക്ലേശത്താൽ തകർന്ന ഒരു നായർ തടവാടായിരുന്നു ഇടശ്ശേരിയുടേത്. 12 വയസ്സിൽ കവിത എഴുതി തുടങ്ങിയ ഇടശ്ശേരി വക്കീൽ ഗുമസ്തനായിട്ടാണ് ജീവിച്ചത്. സ്വാതന്ത്ര്യസമരകാലത്ത് ദേശീയവാദികളുടെ മുൻപന്തിയിൽ നിന്ന ഗാന്ധി ഭക്തനായിരുന്നു ഇടശ്ശേരി. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ രാഷ്ട്രീയാന്തരീക്ഷം ഇടശ്ശേരിയെ നിരാശപ്പെടുത്തി. പിന്നീട് അദ്ദേഹം ഒരു രാഷ്ട്രീയത്തിനും ഇടം കൊടുക്കാതെ മാനവികതയെ പാടിപ്പുകഴ്ത്തി. ബാല്യത്തിൽ അമ്മയിൽ നിന്നും ജ്യേഷ്ഠത്തിൽ നിന്നും കേട്ട പുരാണ കഥകളാണ് കവിയെ സ്വാധീനിച്ചത്. ചിരകാലമായി ദൈന്യമനുഭവിക്കുന്ന മധ്യസമൂഹത്തിന് വരളുന്ന തൊണ്ട നനയ്ക്കാനുള്ള കരിമ്പിൻ തോട്ടമായിരിക്കണം തൻ്റെ കവിതയെന്നാണ് അദ്ദേഹത്തിൻ്റെ സങ്കല്പം. മനുഷ്യത്വത്തെ അതിൻ്റെ അന്തസ്സിലും ആനന്ദത്തിലും ദുഃഖത്തിലും അപൂർണതയിലും ഒരുപോലെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന കവിയാണ് ഇടശ്ശേരി. അധികാരം കൊയ്യണമാദ്യം നാം, അതിനുമേലെയാകട്ടെ പൊന്നാരിൻ എന്നും കുഴിവെട്ടിമൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ എന്നും തൻ്റെ കവിതയിലൂടെ ഇടശ്ശേരി പ്രഖ്യാപിച്ചു. കർഷക കേരളത്തിലെ വയലുകളുടെയും നാട്ടുവഴികളുടെയും നാടോടിക്കഥകളുടെയും നാടൻ പാട്ടിൻ്റെയും ഈണവും സ്പർശവും ഇടശ്ശേരി കവിതകളുടെ തനിമ വർദ്ധിപ്പിക്കുന്നു. കേരളത്തിൻ്റെ ഗ്രാമീണതയെ പ്രണയിച്ച കവിയാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ശക്തിയുടെ കവി എന്നാണ് ഇടശ്ശേരി അറിയപ്പെടുന്നത്. ശക്തമായ സാമൂഹിക ബോധം ഇടശ്ശേരി കവിതയുടെ പ്രത്യേകതയാണ്. നാടോടിക്കഥകൾ, പുരാവൃത്തങ്ങൾ എന്നിവ അദ്ദേഹത്തിൻ്റെ കവിതകളുടെ സവിശേഷതയാണ്. മനുഷ്യ ശക്തിയിലുള്ള അദമ്യമായ വിശ്വാസമാണ് ഇടശ്ശേരിക്കുള്ളത്. സാമൂഹികാന്തരീക്ഷം ഇരുണ്ടുകൊണ്ടിരിക്കുകയാണെന്നും അത് പ്രകാശപൂർണമാക്കുവാൻ മനുഷ്യർക്ക് കഴിയുമെന്നും കവി വിശ്വസിക്കുന്നു. കൃഷി കേന്ദ്രീകൃതമായ കവിതകളെന്ന് ഇടശ്ശേരി കവിതകളെ പറ്റി പറയാറുണ്ട്. കൃഷിയും ഗ്രാമീണതയും ഇടശ്ശേരി കവിതയുടെ ജീവനാണെന്നു പറയാം. യന്ത്ര സംസ്കാരത്തിനെ വെറുക്കുന്ന കവിയുടെ ആശങ്കകളും വേദനയും കുറ്റിപ്പുറം പാലം എന്ന കവിതയിൽ കാണാം. കളിയും ചിരിയും കരച്ചിലുമായി കഴിയും നരനൊരു
യന്ത്രമാകയാൽ അമ്പ പേരാറെ നീ മാറിപ്പോയോ ആകുലയാം ഒരഴുക്കുജാലായി എന്ന് ഈ കവിതയിൽ കവി ചോദിക്കുന്നു. ഭാരതപ്പുഴയ്ക്ക് മുകളിലൂടെ ഒരു പാലം പണിയുന്നു. ആ പാലത്തിലൂടെ ശിലയും കരിയും സിമെന്റും ഉരുക്കും ടയറും പെട്രോളുമൊക്കെയായി യന്ത്ര സംസ്കാരം കടന്നു വരുമ്പോൾ പച്ചയും മഞ്ഞയും മാറി മാറി പാറിക്കളിക്കുന്ന തൻ്റെ ഗ്രാമത്തിൻ്റെ ചിത്രം എന്നേക്കുമായി മാഞ്ഞു പോകുന്നതായി കവി തിരിച്ചറിയുന്നു. ഗ്രാമങ്ങൾ നഗരങ്ങളാകുമ്പോൾ നഷ്ടമാകുന്ന ഗ്രാമീണ സംസ്കാരത്തെക്കുറിച്ചോർത്ത് കവി വിഷാദിക്കുന്നു. 1954 എഴുതിയ കുറ്റിപ്പുറം പാലം മലയാളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി കവിതയാണ്. കാലം മാറുമ്പോൾ സംസ്കാരത്തിന് സംഭവിക്കുന്ന പരിവർത്തനം കവി തിരിച്ചറിയുന്നു. അങ്ങേ വീട്ടിലേക്ക് എന്ന കവിതയും ഇതിന് ഉദാഹരണമാണ്. കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് അണുകുടുംബങ്ങളിലേക്ക് എത്തുമ്പോൾ അധികാരഘടനയിലും കുടുംബ ബന്ധങ്ങളിലും സംഭവിക്കുന്ന മൂല്യച്യുതികൾ കവി മിഴിവോടെ വരച്ചു കാട്ടുന്നു. കാവ്യ സൗന്ദര്യത്തിനൊപ്പം മനുഷ്യ നന്മയും ആഗ്രഹിച്ച കവിയാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നു പറയാം. സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശീയവാദികളുടെ മുൻപന്തിയിൽ നിന്ന് ഗാന്ധിഭക്തനായിരുന്നു ഇടശ്ശേരി. 1974 ഒക്ടോബർ 16 ഇഹലോകവാസം വെടിഞ്ഞു. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ നോക്കാം. അളകാവലി, കറുത്ത ചെട്ടിച്ചികൾ, കാവിലെ പാട്ട്, പുത്തൻകലവും അരിവാളും, കൂട്ടുകൃഷി, അന്തിത്തിരി, കുങ്കുമപ്രഭാതം, പൂതപ്പാട്ട്, ബിംബിസാരൻ്റെ ഇടയൻ, തത്വശാസ്ത്രങ്ങൾ ഉറങ്ങുമ്പോൾ, അങ്ങേ വീട്ടിലേക്ക്, ശ്രീകോവിലിന് മുന്നിൽ, അന്തിത്തിരി. ഇനി അദ്ദേഹം രചിച്ച നാടകങ്ങൾ നോക്കാം. നൂലാമാല, കൂട്ടുകൃഷി, കളിയും ചിരിയും, എണ്ണിച്ചുട്ട അപ്പം മുതലായവയാണ്. 1969 ഒരുപിടി നെല്ലിക്ക എന്ന കവിതാ സമാഹാരത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും കാവിലെ പാട്ടിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. ഇനി അതേ പ്രാർത്ഥന എന്ന കവിതയുടെ ആമുഖത്തിലേക്ക് പോകാം. പ്രകൃതി പുഷ്പങ്ങളാലും ഫലങ്ങളാലും വിലാസപതിയായി തീരുന്ന കാലമാണ് വസന്തം. വസന്തം മാവിനെ, പ്രകൃതിയെ ഫലമണിയിക്കുന്നു. വസന്തം തേന്മാവിലുണ്ടാക്കിയ മാറ്റത്തെ മനോഹരമായ വരികളിലൂടെ കവി ആവിഷ്കരിക്കുന്നു. നിറയെ മധുര മാമ്പഴങ്ങളുമായി നിൽക്കുന്ന തേന്മാവ് വഴി നനയ്ക്കാൻ കൊണ്ടുവന്നിട്ട കല്ലുകൊണ്ടുള്ള ഏറുകൊണ്ട് വളരെ വേദനിക്കുന്നു. എങ്കിലും ഇനിയും സമൃദ്ധമായി ഫലം തന്നിലുണ്ടാകാനുള്ള വരം തരണമേ എന്നാണ് തേന്മാവിൻ്റെ പ്രാർത്ഥന. വിമർശനങ്ങളേറ്റ് വേദനിക്കുന്ന തൻ്റെ സാഹിത്യ ജീവിതവും കാവ്യദർശനവും നിലപാടുമാണ് ഇടശ്ശേരി ഈ കവിതയിലൂടെ ആവിഷ്കരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നന്ദി.